കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും യെല്ലോ അലർട്ടാണ്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ശ്രദ്ധ വേണം. കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിയന്ത്രണം തുടരുന്നു. ഇടതുമുന്നണി യോഗം ഇന്ന് 3:30 തിരുവനന്തപുരത്ത്. 3 മാസത്തിനുശേഷമാണ് യോഗം ചേരുന്നത്. മണിപ്പൂർ കലാപത്തിലും ഏക സിവിൽ കോഡിലും കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണ പരിപാടികൾക്ക് രൂപം നൽകുകയാണ് പ്രധാന അജണ്ട. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ സംഘടിപ്പിച്ച സെമിനാർ പോലെ സുപ്രധാന ഇടതു നയങ്ങളിൽ പോലും കൂടിയാലോചനകൾ നടക്കാത്തതിൽ ഘടകകക്ഷികൾക്കിടയിൽ വിയോജിപ്പുണ്ട്. സിപിഐ ഇക്കാര്യം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ നിസ്സഹകരണ മനോഭാവം കൂടി ചർച്ചയാകുന്നതിനിടെയാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും ചർച്ചയായേക്കും. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഇന്ന് ചുമതലയേൽക്കും. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് പുതിയ ചീഫ് ജസ്റ്റിസ്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് വി ഭട്ടിയെ സുപ്രീംകോടതി ജഡ്ജിയായി ഉയർത്തിയതിനെ തുടർന്നാണ് പുതിയ നിയമനം. മണിപ്പൂരിൽ നിന്നും പുറത്തുവന്ന ദൃശ്യങ്ങൾ പ്രാകൃതവും നാണക്കേടുണ്ടാക്കുന്നതുമെന്ന് ഇറോം ഷർമിള. വിഷയത്തിൽ ഇപ്പോഴെങ്കിലും പ്രധാനമന്ത്രി മൌനം വെടിഞ്ഞത് ആശ്വാസം. പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നാണ് ഇടപെടണം എന്താണ് നടക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കണമെന്നും ഇറോം ഷർമിള പറഞ്ഞു. മണിപ്പൂരിൽ സർക്കാർ നിഷ്ക്രിയത്വം വെടിയണമെന്ന് കെ സി ബി സി. സ്ത്രീകളെ അപമാനിച്ച കലാപകാരികൾക്കെതിരെ നിയമ നടപടി വേണം. മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൻ സിംഗ് രാഷ്ട്രീയക്കാർക്ക് അപമാനമാണെന്ന് കെ സി ബി സി പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം കാണിക്കണം. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ഇടപെടണമെന്ന് മെത്രൻ സമിതി ആവശ്യപ്പെട്ടു. നികുതി കുടിശ്ശിക വരുത്തിയ കേസിൽ ഐ എം എ സ്വത്തുക്കളുടെ കൈമാറ്റം പാടില്ലെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച് ഐ എം എ ഒരാഴ്ചയ്ക്കകം കോടതിക്ക് രേഖാമൂലം ഉറപ്പു നൽകണമെന്ന നിർദ്ദേശം. നികുതി കുടിശ്ശികയുടെ പേരിൽ ജി എസ് ടി വകുപ്പ് ഐ എം എയുടെ സ്വത്തുക്കൾ കോടതിയുടെ അനുമതിയില്ലാതെ കണ്ടുകെട്ടുന്നതും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഐ എം എ കേരള ഘടകത്തിന്റെ വസ്തുവകകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ജി എസ് ടി ഇന്റലിജൻസ് കത്ത് നൽകിയിരുന്നു. ഇതിന് 1 മാസത്തിനകം മറുപടി നൽകാനും ഐ എം എക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഐ എം എ 50 കോടി രൂപ നികുതി അടയ്ക്കണമെന്നാണ് കേന്ദ്ര ജി എസ് ടി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴക്കാലമായതോടെ വയനാട്ടിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. മുപ്പൈനാട് പഞ്ചായത്തിലെ പാടിവയൽ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഭീതി പരത്തി. പനമരത്തെ മാത്തൂർ വയലിൽ ഇറങ്ങിയ ഒറ്റയാൻ വിത്തുവിതച്ച പാടങ്ങൾ ചവിട്ടിമെതിച്ചു. തിരുവനന്തപുരം കുറ്റിച്ചലിൽ മലയോര ഹൈവേ വിണ്ടുകീറി. നിർമ്മാണത്തിലെ പിഴവാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാരുടെ ആരോപണം. കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് പ്രശ്നത്തിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. തിരക്കേറെയുള്ള മലയോര ഹൈവേയിൽ എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആവശ്യം. തീർത്ഥാടന പാതയിൽ പമ്പ ഭാഗത്ത് പലയിടത്തും കുഴികൾ. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ ഹിൽടോപ്പ് വരെ 1 കിലോമീറ്റർ ദൂരമാണ് കൂടുതൽ പ്രശ്നം. അതേസമയം റീടാറിംഗിന് 35 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറായിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ പ്രതികരിച്ചു. ആലപ്പുഴയിൽ ഹൌസ് ബോട്ടുകളിൽ വീണ്ടും പരിശോധന. ടൂറിസം പോലീസും തുറമുഖ വകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 2 ഹൌസ് ബോട്ടുകൾ പിടിച്ചെടുത്തു. ക്രമക്കേട് കണ്ടെത്തിയ 7 ബോട്ടുകളുടെ ഉടമകൾ 1,10,000 രൂപ പിഴയിട്ടു. വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് തീരുമാനം. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ വീഴ്ച വരുത്തിയ മലപ്പുറം കരുവാരക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വകുപ്പുതല നടപടി. പദ്ധതിക്കായി ചെലവഴിച്ച 4,50,000 രൂപ പഞ്ചായത്ത് അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് തിരിച്ചു നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടു. 23 വർഷത്തിനുശേഷമാണ് നടപടി. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയും ഉപയോഗവും തടയാൻ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുമായി കോഴിക്കോട് പോലീസ്. പ്രത്യേക നിരീക്ഷണം വേണമെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിലാണ് പരിശോധന തുടങ്ങിയത്. കേരളത്തിന്റെ ധനകാര്യ സെമിനാറിന് ഇന്ന് തുടക്കം. പൊതുധനകാര്യ പ്രശ്നങ്ങളെക്കുറിച്ചും സുസ്ഥിര ധനസ്ഥിതിക്കായി സ്വീകരിക്കേണ്ട നയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. രാവിലെ 10 മണിക്ക് വെളപ്പിൽശാല ഇ എം എസ് അക്കാദമിയിലാണ് പരിപാടി. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി ടി എം തോമസ് ഐസക്, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഡയറക്ടർ പ്രൊഫസർ പ്രിൻ നായിക് തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളത്ത് തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. അന്യസംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേരെയാണ് തെരുവുനായ കടിച്ചത്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് തിരുവനന്തപുരം കീഴുവിളം സഹകരണ ബാങ്ക് മാനേജർ അറസ്റ്റിൽ. ചിറയൻകീഴ് സ്വദേശി അജയ് കുമാറാണ് പിടിയിലായത്. 1,62,00,000 രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ബാങ്ക് സെക്രട്ടറിയുടെ പരാതി. വ്യാജരേഖയുണ്ടാക്കി സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിച്ചും അനധികൃതമായി വായ്പ അനുവദിച്ചുമാണ് പ്രതി ക്രമക്കേട് നടത്തിയത്. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കണമെന്ന് മന്ത്രി എം വി രാജേഷ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അതിന് മുൻകൈയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു.
ബംഗളൂരുവിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിന് നേരെ ഗുണ്ടാക്രമണം. ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് സ്വിഫ്റ്റ് ബസ്സിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റി ടോൾ ബൂത്തിന് സമീപത്തായിരുന്നു ആക്രമണം. കൊച്ചി മെട്രോയിൽ വിദ്യാർത്ഥികൾക്കായി പുതിയ ട്രാവൽ കാർഡ് പുറത്തിറക്കി. വിദ്യാ 45 ട്രാവൽ പാസ് എന്നാണ് പേര്. ഒരു വിദ്യാർത്ഥിക്ക് 45 ദിവസത്തിനകം 50 തവണ ഏത് മെട്രോ സ്റ്റേഷനിൽ നിന്നും എത്ര ദൂരവും യാത്ര ചെയ്യാം. 495 രൂപയാണ് നിരക്ക്. അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷൻ സ്കീമിൽ നവീകരണത്തിനായി തിരഞ്ഞെടുത്ത 1309 റെയിൽവേ സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് 12 സ്റ്റേഷനുകളും. എറണാകുളം സൌത്ത്, എറണാകുളം നോർത്ത്, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം സെൻട്രൽ, പാലക്കാട്, തൃശൂർ, കോട്ടയം, കായംകുളം, കൊല്ലം, ചെങ്ങന്നൂർ, ആലുവ എന്നീ സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബലസോ ട്രെയിൻ അപകടത്തിന്റെ കാരണം രാജ്യസഭയിൽ വിശദീകരിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നോർത്ത് സിഗ്നൽ സ്റ്റേഷനിൽ മുൻപ് നടത്തിയ സിഗ്നലിംഗ് സർക്യൂട്ട് മാറ്റത്തിലെ പിഴവാണ് ഒരു കാരണം. ലെവൽ ക്രോസിംഗിനായി പണി നടക്കുമ്പോൾ സിഗ്നലിംഗ് ജോലികൾ നിർവഹിച്ചതിലും പിഴവ് സംഭവിച്ചുവെന്ന് വിശദീകരണം. യൂണിഫോം സിവിൽ കോഡ് പൊതുജന അഭിപ്രായം നൽകുവാനുള്ള തീയതി ജൂലൈ 28 വരെ നീട്ടിയതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ലോകമീഷൻ കൺസൾട്ടേഷൻ പേപ്പർ മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂവെന്നും അന്തിമ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നും മന്ത്രി ലോക്സഭയിൽ. സോണിയാഗാന്ധിയെ കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ എത്തിക്കാൻ കോൺഗ്രസിൽ ആലോചന. റായ്ബറേലി എംപിയായ സോണിയ അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയില്ല. പകരം പ്രിയങ്ക ഗാന്ധിയാകും റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുക. കർണാടകയിൽ വലിയ വിജയം സ്വന്തമാക്കിയ കോൺഗ്രസിന് അടുത്ത ഏപ്രിൽ 3 പേരെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാനാകും. സോണിയാഗാന്ധി, നസീർ ഹുസൈൻ, സുപ്രിയ ശ്രീനാഥ് എന്നിവരെ സ്ഥാനാർത്ഥികളാക്കാം എന്നാണ് കർണാടക കോൺഗ്രസിലെ ആലോചന. ഇക്കാര്യം സോണിയാഗാന്ധിയോട് സൂചിപ്പിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകിയില്ല എന്നാണ് വിവരം. തുടർ ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കും. വിമാനത്തിന്റെ എമർജൻസി വിൻഡോ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരൻ പിടിയിൽ. പാരീസ് ബംഗളൂരു എയർ ഫ്രാൻസ് വിമാനത്തിന്റെ എമർജൻസി വിൻഡോയാണ് തുറക്കാൻ ശ്രമിച്ചത്. യാത്രക്കാരന് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി എയർപോർട്ട് പോലീസ്. ഇയാളുടെ പശ്ചാത്തലം പരിശോധിച്ചു വരികയാണ്. വയനാട് മാനന്തവാടിക്കടുത്ത് തോണിച്ചാലിൽ വർഷങ്ങളായി ഉപയോഗിക്കാത്ത പാലം തകർന്നു വീണ ടിപ്പർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. ബ്രിട്ടീഷ് കാലത്ത് പണിത ഇരുമ്പ് പാലമാണ് തകർന്നത്. നീർനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് പരിക്ക്. കാരശ്ശേരി ചെറുപുഴയിൽ നിന്നാണ് കടിയേറ്റത്. കുറച്ചുകാലങ്ങളായി ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും നീർനായ ശല്യം രൂക്ഷമാണ്. കണ്ണൂർ പയ്യാവൂരിൽ പശുവിന്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കാത്തിരക്കൊല്ലി സ്വദേശി ഭാസ്കരനാണ് മരിച്ചത്. കണ്ണൂർ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ പി ടി രവീന്ദ്രൻ അന്തരിച്ചു. കണ്ണൂർ സർവകലാശാല മാനേജ്മെന്റ് വിഭാഗത്തിലെ ആദ്യകാല പ്രൊഫസറായിരുന്നു. തൃപ്പൂണിത്തുറ തിരുവാങ്കുളത്ത് നടമ സ്വദേശിയെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച കേസിൽ 4 പ്രതികൾ പിടിയിലായി. വാഹനം തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഏക സിവിൽ കോഡ് സംബന്ധിച്ച് LDF സംഘടിപ്പിക്കുന്ന സെമിനാർ ഇന്ന് കൊച്ചിയിൽ. CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. LDF ജില്ലാ കമ്മിറ്റിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. മൂവാറ്റുപുഴ ആയവന തോട്ടാഞ്ചേരിയിൽ 377 കിലോഗ്രാം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. എറണാകുളം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ കൺസഷൻ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ. വിദ്യാർത്ഥികൾക്ക് ഇളവ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ സ്ക്വാഡ് പരിശോധനകൾ നടത്തും. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയാണ് കൺസഷൻ സമയം. UAPA കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്ന് ഹൈക്കോടതി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പെരിന്തൽമണ്ണ സ്വദേശി അഹമ്മദ് കുട്ടി നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന ഫാർമസിസ്റ്റ് അഭിമുഖം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 12 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. വർക്കലയിലെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തെ യോഗ ആൻഡ് നാച്ചുറോപ്പതി ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മിന്നു മണിക്ക് കൽപ്പറ്റയിൽ സ്വീകരണം നൽകി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്.
വയനാട് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷത്തിൽ MBBS ക്ലാസ് ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ സമയബന്ധിതമായി പരിഹരിക്കണം. വയനാട് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. ആധാർ എൻറോൾമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി ആദ്യഘട്ടമായി വയനാട് ജില്ലയിലെ മുഴുവൻ വില്ലേജ് ഓഫീസർമാർക്കും തഹസിൽദാർമാർക്കും ആർഡിഒ ജീവനക്കാർക്കും പരിശീലനം നൽകി. 18 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് ഇനി മുതൽ ആധാർ എൻറോൾമെന്റ് നടത്തണമെങ്കിൽ വില്ലേജ് ഓഫീസർമാരുടെ ഫീൽഡ് റിപ്പോർട്ട് ആവശ്യമാണ്. ബയോമെട്രിക് ഒഴികെയുള്ള വിവരങ്ങളാണ് വില്ലേജ് ഓഫീസർമാർ പരിശോധിക്കുക. നാഗപട്ടണത്ത് നിന്ന് ശ്രീലങ്കയിലെ കങ്കേശ്വരത്തുറയിലേക്ക് ഫെറി സർവീസ് തുടങ്ങാൻ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് തീരുമാനമായത്. ശ്രീകോമാലിയെ വ്യവസായ സാമ്പത്തിക ഹബ്ബായി മാറ്റാനും ധാരണാപത്രത്തിലും ഇന്ത്യയും ശ്രീലങ്കയും ഒപ്പിട്ടു. ചെന്നൈയിൽ നിന്ന് ജാഫ്നയിലേക്കുള്ള വ്യോമ സർവീസുകളും വർദ്ധിപ്പിക്കും. വാഹന നികുതി കൂട്ടി കർണാടക സർക്കാർ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മോട്ടോർ ക്യാബുകൾ, 1.5 ടണ്ണും അതിൽ കൂടുതലും ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ എന്നിവയുടെ നികുതിയാണ് വർദ്ധിപ്പിച്ചത്. മംഗളൂരുവിൽ മയക്കുമരുന്ന് വേട്ട. 9 ലക്ഷം രൂപ വില വരുന്ന 180 ഗ്രാം MDMA പിടികൂടി. മൊത്തവിതരണക്കാരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. നന്ദിനിപ്പാലിന്റെ പാൽവില വർദ്ധിപ്പിച്ച് കർണാടക സർക്കാർ. നിലവിൽ ലിറ്ററിന് 45 രൂപയുള്ള പാലിന് 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഓഗസ്റ്റ് 1 മുതലാണ് വില വർധനവ് പ്രാബല്യത്തിൽ വരിക. 5 രൂപ കൂട്ടണമെന്ന് കർണാടക മിൽക്ക് ഫെഡറേഷൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. വില വർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുമെന്ന് KMF ഉറപ്പ് നൽകി. കർണാടക നിയമസഭയിൽ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കുമാരസ്വാമി. സഖ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദേവഗൌഡ തന്നെ ചുമതലപ്പെടുത്തിയെന്നും കുമാരസ്വാമി. അമേരിക്കൻ പോപ്പ് ഗായകൻ ടോണി ബെനറ്റ് അന്തരിച്ചു. ന്യൂയോർക്കിൽ വെച്ചായിരുന്നു അന്ത്യം. ബഹ്റൈന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലേക്കെന്ന റിപ്പോർട്ട്. 2023 ആദ്യപാദത്തിൽ ബഹ്റൈന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 2% വളർച്ചയും എണ്ണ ഇതര മേഖലയിൽ 3.5% വളർച്ചയും രേഖപ്പെടുത്തി. രാജ്യം 3.2% വളർച്ച കൈവരിക്കുമെന്നും റിപ്പോർട്ട്. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ മണ്ണിടിച്ചിലിൽ മരണം 21. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു. രക്ഷാപ്രവർത്തനത്തിനായി 4 ദേശീയ ദുരന്ത നിവാരണ സേനകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും സലാലയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് സൌജന്യ ടിക്കറ്റ് നേടാൻ അവസരം. രാജ്യത്തെ ദേശീയ ഗതാഗത കമ്പനിയായ മൊവസലാത്താണ് പുതിയ ഓഫർ പ്രഖ്യാപിച്ചത്. ദുബായ് കോൺസുലേറ്റിന്റെ സേവനം ഞായറാഴ്ച റാസൽ ഖൈമയിലും ലഭിക്കും. റാസൽ ഖൈമയിലെ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി ഓഫീസിലാണ് കോൺസുലാർ സേവനം ലഭിക്കുക. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സേവന സമയം. യുഎയിൽ സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം കാട്ടിയതിന് 400-ലധികം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. സ്ഥാപനങ്ങളെ ഏറ്റവും മോശം സ്ഥാപനങ്ങളുടെ പട്ടികയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. സ്വദേശിവൽക്കരണം നടപ്പാക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് യുഎഇ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മധ്യപ്രദേശിലെ ഛത്തർപൂരിൽ പട്ടാപ്പകൽ യുവതിക്ക് വെടിയേറ്റു. തോക്കുധാരികളായ 4 പേർ യുവതിയുടെ നേർക്ക് വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു. ലോക ജനസംഖ്യയുടെ 60% സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതായി പഠന റിപ്പോർട്ട്. റിപ്പോർട്ടനുസരിച്ച് മുൻവർഷത്തേക്കാൾ 3.7% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 1/3 സോഷ്യൽ മീഡിയ ഉപയോക്താവാണ്. സോഷ്യൽ മീഡിയ ഉപയോഗം കുറവുള്ള രാജ്യം ആഫ്രിക്കയാണ്.